കാത്തിരിപ്പുകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് പൃഥ്വിരാജ് ചിത്രം ഗോൾഡ് തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ്. ഗോൾഡ് 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 അതാണ് അവസ്ഥ. പടം കാണാൻ ആഗ്രഹമുള്ളവർക്ക് വൺ ടൈം വാച്ച് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുടക്കം തന്നെ പറയാം, ഇതെൻ്റെ ഒപ്പീനിയനാണ്. ഞാൻ സിനിമ കണ്ട ശേഷം എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ ഇതിലൂടെ പറയുന്നു. പലർക്കും പലരുടെ ഒപ്പീനിയനുകളായിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾ ആ സിനിമ എടുക്കുന്നതെന്നറിയില്ല. പക്ഷേ എങ്ങനെ എടുത്താലും എൻ്റെ രീതിയിൽ എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്കത് വലിയ സംഭവമായിട്ടൊന്നും തോന്നിയൊന്നുമില്ല. പ്രേമം എടുത്ത അൽഫോൺസ് പുത്രനാണോ എന്ന് സിനിമ കണ്ട് നിങ്ങളെ ഒരുപക്ഷെ ചിന്തിച്ചു നോക്കാം. നേരമെടുത്ത അൽഫോൺസ് പുത്രനാണോ എന്ന് നിങ്ങൾ വീണ്ടും ചിന്തിച്ചു നോക്കാം. കാരണം ഈ രണ്ട് പടങ്ങൾ ആ ഒരു സിനിമയുടെ ടച്ച് എന്ന് പറയുന്നത് തന്നെ അൽഫോൺസ് പുത്രൻ എന്ന് പറയുന്ന സംവിധായകൻ എല്ലാ മേഖലകളിലും കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. ബട്ട് ഇവിടെ വന്നപ്പോൾ ഗോൾഡിൽ അത് സാധിച്ചോ? തീർച്ചയായിട്ടും ഗോൾഡിൽ അത് സാധിച്ചില്ല എന്നാണ് എൻ്റെ ഒപ്പീനിയൻ. ദെൻ കാര്യത്തിലേക്ക് പെട്ടെന്ന് തന്നെ കിടക്കാം, കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ പറഞ്ഞു തീർക്കാം. ഒരുപാടൊന്നും സിനിമയെ പറ്റി പറയാനില്ല എന്നുപോലെ തന്നെ ഒരു ഷോർട്ട് ഫിലിം ആക്കിയാൽ തീരാവുന്ന കഥയാണ് അൽഫോൺസ് പുത്രൻ രണ്ടര മണിക്കൂർ വലിച്ചു നീട്ടിക്കൊണ്ടുപോയി നമ്മളെ ഒരു ഗോൾഡാക്കി കാണിച്ചു തന്നത്. അതുകൊണ്ട് തന്നെ ആദ്യ പകുതിയിൽ ലാഗോട് ലാഗ്, സെക്കൻഡ് പകുതിയിൽ ലാഗ്. പടം കണ്ടു കഴിഞ്ഞപ്പം എൻ്റെ ഏറ്റവും വലിയ സംശയം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്, നയൻതാരേനെ എന്തിനാണ് തമിഴ്നാട്ടിൽ നിന്ന് ഒരുപക്ഷെ ഇത്രയും കാശ് മുടക്കി ഇവിടെ വരെ കൊണ്ടുവന്നേ എന്നുള്ള കാര്യം. വെറുതെ വന്ന മുഖം കാണിച്ചിട്ട് പോവുക, അതാണ് നയൻതാര ചെയ്തത്. തമിഴിൽ അങ്ങ് വലിയ ലേഡി സൂപ്പർ സ്റ്റാർ ആയിരിക്കും, പക്ഷെ മലയാളത്തിൽ എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടോ മൂന്നോ ദിവസത്തെ ഷൂട്ടിങ്ങിന് വേണ്ടി എവിടുന്നോ ഓടി പിടിപെടുത്തു വരുന്നു. ചിത്രത്തിൽ ജസ്റ്റ് മുഖം കാണിക്കുന്നു, അവർ പോകും. വെറുതെ വന്ന് മുഖം കാണിച്ചെന്നല്ലാതെ ഒരു ഇമ്പാക്റ്റും അവരുടെ സാന്നിധ്യം കൊണ്ട് ഈ ചിത്രത്തിന് ലഭിച്ചിട്ടില്ല. അതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. പ്രേമത്തിലുണ്ടായിരുന്ന ഒരു താരങ്ങളെയും വെറുതെ വിടാൻ അൽഫോൺസ് പുത്രൻ ഉദ്ദേശിച്ചിട്ടില്ല. അതിലുള്ള എല്ലാവർക്കും ഇതിലൊരു വേഷം താൻ കൊടുത്തേ മതിയാവും, അല്ലെങ്കിൽ താൻ കൊടുത്തിരിക്കും, അത് തനിക്ക് നിർബന്ധമാണെന്ന് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് തോന്നിയൊരു കാര്യമാണ്. കഥയുമായി ഒരു ബന്ധവും ഇല്ലാത്ത സീനുകളും കഥാപാത്രങ്ങളും എന്തിനായിരുന്നു ഈ സിനിമയിലേതെന്ന് വീണ്ടും വീണ്ടും മനസ്സിലാവാത്തൊരു കാര്യമാണ്. അതൊക്കെ സംവിധായകന്റെ ബ്രില്യൻസ് അല്ലെങ്കിൽ അൽഫോൺസ് പുത്രൻ മാജിക് എന്ന് പറഞ്ഞ് സമാധാനിക്കാനാണ് നമുക്കൊക്കെ യോഗം. ഈ ചിത്രത്തിന്റെ തിരക്കഥ തന്നെയാണ് ഈ സിനിമയ്ക്ക് ഏറ്റവും വലിയ വില്ലനായതെന്ന് നമ്മുടെ സ്വന്തം അൽഫോൺസ് പുത്രനെങ്കിലും ഒന്ന് മനസ്സിലാക്കിയാൽ മതിയായിരുന്നു. ഈ സിനിമ കാണാൻ താല്പര്യമുള്ളവർ തീർച്ചയായും തിയേറ്ററിൽ പോയി തന്നെ കണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു തരുന്നത് ഒരു റിവ്യൂ കാര്യങ്ങളൊന്നുമല്ല, ഞാൻ കണ്ടിട്ട് എൻ്റെ ഒപ്പീനിയൻ മാത്രമാണ്.